हेलो सलाम अलैकुम गुटे रोली आड़ीपोली फिलिंग ओके वेचे नोबिन ओके इंडाकान बेत्री और आड़ीपोली भुट्टा बेजी द मेकिंग ओके इंगने एलपत चीया नोके आलो इन्दी नहीं आवश्य मुला मुट्टा नम कादी मुन्दु पुरुंगी एड़का पुरुंगी एड़को मुल तिलपी किन वेल्ला तिलोट अल्प उप्प पड़ी गुड़ी इट्ट गुड़का ശേഷം തൊണ്ടെല്ലാം കളഞ്ഞ് മുട്ട രണ്ടായി കട്ടിയതിന് ശേഷം മുട്ടയുടെ വെള്ള വേറെ മഞ്ഞ വേറെയായി സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, അല്പം വേപ്പില ഇവയെല്ലാം കൂടി നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാനായി ഒരു പാനിലോട്ട് അല്പം ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വേമ്പോൾ അതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞ് തെട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളിയൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് നമുക്കൊന്നും കൂടി ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് അടുത്തതായി ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഇഞ്ചി, പച്ചമുളക്, വേപ്പിലയുടെ മിക്സ് ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായി ഇതിലോട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഈ മസാലയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതോടെ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇനി ഇതിൽ നിന്നും കുറേശ്ശേ എടുത്ത് മുട്ടയുടെ വെള്ളയിലോട്ട് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനി മുട്ടയെ കോട്ട് ചെയ്തെടുക്കുവാനുള്ള ബാറ്റർ തയ്യാറാക്കാനായി ഒന്നര കപ്പ് മൈദയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് പൊടിയും അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടി ചേർത്ത് ഒരു സെമി തിക് കൺസിസ്റ്റൻസിയുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്താൽ മതിയാകും. നമ്മുടെ ബാറ്റർ ദാ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഫില്ലെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മുട്ടയുടെ പീസസ് വീതമെടുത്ത് ഈ മൈദയുടെ മാവിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്നെല്ലാ ഭാഗത്തോട്ടും കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ എല്ലാ മുട്ടയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇന്നത്തെ സ്പെഷ്യൽ മുട്ട ബജി എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് കാണുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.